ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ അഞ്ചു മെന്നിനെ കൊണ്ടുപോയുള്ളൂ. അഞ്ചു മെൻ? എടോ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു, അറിയാമോ? ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പെസ് ഗാർഡിയൻസ്. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു ഗെയിം പ്ലേ ആണ് ഗൈസ്. ഇതൊരു സാധാരണ ഗെയിം പ്ലേ അല്ല, ഒരു ഫുൾ ഐക്കോണിക് സ്ക്വാഡ് വേഴ്സസ് ഒരു ഫുൾ ലെജൻഡ് സ്ക്വാഡ് തമ്മിൽ കളിക്കുന്ന ഒരു മാച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ മാച്ചിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ കണക്ഷൻ ചാർജസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് ഞാൻ ഫ്രണ്ടിനോട് കളിക്കുന്ന മാച്ചാണ്, ഫ്രണ്ട്ലി മാച്ചാണിത്. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ഓഡിയോ ഞാൻ കളിച്ചതിന് ശേഷം എടുത്തൊരു ഓഡിയോ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഈ മാച്ച് എടുത്ത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഓപ്പോണൻ്റിൻ്റെ റേറ്റിംഗ് 1300 ഗൈസ്. നമുക്ക് നമ്മളെ ടീമും സെറ്റാക്കി എടുക്കാം. ക്യാമ്പലിന് ഇറക്കിയിട്ടുണ്ട്. ക്യാമ്പൽ നല്ല ഫോമിലാണ്, പൊയോളും ഫോമിലാണ്. പിന്നെ മൈക്കിളോവൻ ഫോമിലാണ്, അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഇറക്കാം. ഓവനെ സൂപ്പർ സബായിട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഡെന്നിസ് ലോവൻ ഇറക്കിയിട്ടുണ്ട്, ക്രൈഫിനെ ഇറക്കിയിട്ടുണ്ട്, റൊമിനിയെ സെക്കൻഡ് ഹാഫ് കളിപ്പിക്കാൻ വിചാരിക്കുന്നത്. ഇതാണ് ഓപ്പോണിൻ്റെ സ്ക്വാഡ് ഗൈസ്, ഫുൾ ഐക്കോണിക് ആണ്. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ തുടങ്ങാൻ പോവാണ് ഗൈസ്. എന്തായാലും നിങ്ങൾ കാണുമ്പോൾ ഫുള്ള് കാണാൻ നോക്ക്, കാരണം നമ്മൾ പറഞ്ഞു ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഒരു മാച്ചിന് ഈ ഒരു ടൈമിൽ ഭയങ്കര പ്രസക്തി ഉള്ളതായിട്ടാണ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് സീസണിൽ ഐക്കോണിക് കാർഡിന് കളറിൻ്റെയും അതുപോലെ തന്നെ വാല്യൂൻ്റെയും ചെറിയ ഡോമിനേഷൻ ഉണ്ടാകുമെങ്കിലും കൂടി ഐക്കോണിക് കാർഡും ലെജൻഡ് കാർഡും ഇനി ലെജൻഡറി കാർഡ് എന്നുള്ള ഒരു പേരിൽ ഒരൊറ്റ കാർഡാകാൻ പോവാണ്, ഒരു ടൈപ്പ് കാർഡാകാൻ പോവാണ്. അതുകൊണ്ട് തന്നെ 2021 സീസണിൽ ഏറ്റവും പവർഫുൾ ആരാന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മാച്ച്. ശരിക്കും പറഞ്ഞാൽ പവർഫുൾ എന്ന് പറയുന്നത് ഐക്കോണിക്സ് തന്നെയാണ്, എന്നാലും ലെജൻഡ് കാർഡ് ഒട്ടും മോശമല്ല. മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ക്രൈഫ്, ടോറസ്, ജെറാർഡ്, ജെറാർഡിൻ്റെ ത്രൂ വിയേറ എടുക്കാൻ പറ്റിയില്ല, കാർലോസ്, പുയോൾ. ആ, വിയേറ നല്ല രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഡെന്നിസ് ലോവൻ പാസ് വെച്ചിട്ടുണ്ട്. ഓ, നൈസ് ചാൻസ് ആയിരുന്നു, പക്ഷേ മിസ്സായി പോയി. ഒരു കോർണറാണ്, കോർണർ റോബർട്ടോ കാർലോസ് കൊണ്ടാണ് എടുപ്പിക്കുന്നത് ഗൈസ്. കാർലോസ്, ഷേ, മിസ്സായി പോയി. ലംബാർഡിൻ്റെ ഒരു ലോങ് റേഞ്ചർ, നല്ലൊരു ഷൂട്ടാണ് ഗൈസ്. കോർണർ ആയില്ല, കാർലോസ് എടുത്ത് ബോള്. റെഡ്വേർഡ്, വിയേറ, ഫോർലാൻ ടു റാഷ്ഫോർഡ്, പുയോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. വിയേറ, ലംബാർഡ്, ഡെന്നിസ്ലോ, ഷേ, ഒരു ബാലൻസ് ഇല്ലാതെ പാസ്സായിരുന്നു ഗൈസ്, അതുകൊണ്ട് കറക്റ്റ് പോയില്ല. എഡ്വേർഡ്, ഓപ്പോണൻ്റിൻ്റെ സി എഫ് കോംബോ എന്ന് പറയുന്നത് ഫോർലാനും റാഷ്ഫോർഡാണ്. ഭയങ്കര ഡേഞ്ചറസ് കോംബോ ആണ്, രണ്ടാണ് ഐക്കോണിക്സ് ആണ്, അതാണ് സീന്. ഓക്കെ, ഔ, ഫസ്റ്റ് ഗോൾ കയറിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഈ കോംബോ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്. അതും ഒരു ഐക്കോണിക് സി എഫ് കോംബോ ആണ്, നമ്മൾ ലെജൻഡ് സി ബി കോംബോ വെച്ചിട്ടാണ് നമ്മൾ പിടിക്കാൻ നോക്കുന്നത്. വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ രണ്ടാൾക്കാർ നല്ല ഫോമിലായതുകൊണ്ട് ചെറിയ പ്രതീക്ഷ ഉണ്ടെന്നും പറയേണ്ടി വരും. സാബി അലോൺസോ, സാബി അലോൺസോൻ്റെ ഒരു ലോങ് ബോളായിരുന്നു. ക്യാമ്പൽ ടു കാർലോസ്, കാർലോസ് ടു ലംബാർഡ്, ലംബാർഡ് ടു വിയേറ, ജെറാർഡാണ്, ബെക്കംബോ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ക്രൈഫ് കളിച്ച് കയറുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇൻ്റർസെപ്ഷൻ വന്ന് ടോട്ടീൻ്റെ. റാഷ്ഫോർഡ്, സാബി അലോൺസോ, ആ, നമ്മുടെ ഇൻ്റർസെപ്ഷൻ വന്നിരിക്കുകയാണ് ഗൈസ്. റാഷ്ഫോർഡ് കയറുന്നുണ്ട്. ഓ, ഭാഗ്യത്തിന് പുയോളത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. പുയോള്, ക്യാമ്പൽ, രണ്ടാൾക്കാരും ഒരു ഡിസ്ട്രോയർ രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്.
ഒരു ബിൽഡപ്പ് ഇല്ലാത്തത് ഡിസഡ്വാൻറ്റേജ് ആണെന്ന് അറിയില്ല. ടോറസ് ആണ്, ടോറസിന് നല്ലൊരു ഷൂട്ട്. ഓക്കെ, മികച്ച രീതിയിൽ ഗോളികൾ സേവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കോർണർ, ലംബാർഡിനെ മാറ്റിയിട്ട് കാർലോസിനാണ് വെക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, കാർലോസിൻ്റെ കോർണറാണ് ഗൈസ്. ഓക്കെ, നല്ലൊരു കർവിങ് കോർണറായിരുന്നു ഗൈസ്. അത് ഹെഡ് ചെയ്തതാരാണ്, ക്രൈഫാണെന്ന് തോന്നുന്നു. അല്ല, പുയോളാണ് ഗൈസ്, പുയോളിൻ്റെ ഹെഡറാണ്. അപ്പോൾ സ്കോർ നമ്മൾ ലെവൽ ചെയ്തിരിക്കുകയാണ്. സാധാരണ ലെജൻഡ്സിനെ വെച്ച് കളിക്കുമ്പോൾ ഞാൻ സി ബി കോമ്പായിട്ട് വെക്കൽ ബെക്കംബോറിനൊക്കെയാണ്. പക്ഷേ ഈ കളിയിൽ ഇത് ലെജൻഡ്സ് മാത്രമായതുകൊണ്ട് ആർ ബി വേറെ ആരും ഇടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബെക്കംബോർ റൈറ്റിലിട്ടത്. റൈറ്റ് ബാക്ക് ആയിട്ട് നല്ലോണം കളിക്കും ബെക്കംബോർ. കഫു ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റൈറ്റിലിട്ടത് ഗൈസ്. കഫുവിൻ്റെ ലെജൻഡ് കാർഡ് എൻ്റെ ഇല്ല. വിയറ ടു ജെറാർഡ്, ബെക്കംബോർ, ടോറസ് കയറുന്നുണ്ട്. നല്ലൊരു അവസരമായിരുന്നു ഗൈസ്. പക്ഷേ ഓപ്പോണൻ്റ് ഡിഫെൻസ് അത് റീഡ് ചെയ്തു. ക്രൈഫ്, വിയറ, ഓക്കെ, ഡെന്നിസ് ലോ. പക്ഷേ സ്പീഡില്ലാണ്ട് ഇപ്പോൾ ഗൈസ്, സ്പീഡില്ലാണ്ട് ഇപ്പോൾ. അതുമാത്രമല്ല, വിയറാണ് പാസ് വെച്ചത്. വിയറിൻ്റെ ത്രൂ പാസിന് അത്രയും നല്ലൊരു ആക്യുറസി കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സീനായത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. പൊസിഷനൊക്കെ ഉള്ളത് ഐക്കോണിക് സ്ക്വാഡിനാണ്, ഓപ്പോണൻ്റിൻ്റെ സ്ക്വാഡിനാണ് പൊസിഷൻ ഉള്ളത്. ഓവൻ ഇറക്കാം നമുക്ക്, പിന്നെ റൊമിനിഗിനെ ഇറക്കുന്നുണ്ട്. രണ്ടാൾക്കാരും ബ്ലൂ ഫോമിലാണുള്ളത് ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലൊരു സെക്കൻഡ് ഹാഫ് തന്നെ പ്രതീക്ഷിക്കുക അല്ലേ. ഓപ്പോണൻ്റ് റാഷ്ഫോർഡിനെ വലിച്ചിട്ട് കക്ക ഇറക്കിയിട്ടുണ്ട്. അത് ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ കക്കേനെ മുമ്പ് തന്നെ കളിപ്പിക്കുന്നത്. റാഷ്ഫോർഡ് സി എഫ് ആണ്, കക്ക എം എഫ് ആണെങ്കിലും കൂടിയിട്ട് ഈ പ്ലെയർ ഓപ്പോണൻ്റ് കക്ക ഓപ്പോണൻ്റ് കക്കേനെ സി എഫ് ആയിട്ടാണ് കളിപ്പിക്കുന്നത് ഗൈസ്. കഫു, സാബി അലോൺസോ, നെഡ്വർഡ് ആണ്, ടോട്ടി, വിയറ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പൽ ടു ലംബാർഡ്, ക്യാമ്പൽ വിങ്ങിലേക്ക് കൊടുത്തിരിക്കുകയാണ്, കാർലോസിന് കൊടുത്തിരിക്കുകയാണ്. ക്രൈഫ്, ഓവൻ, വിയറ നല്ലോണം കയറി വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര യൂട്ടിലിറ്റി ആണ്. പക്ഷേ ഡിഫെൻസ് അതിനനുസരിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. വിയറ ഓടി ബാക്കോട്ട് എത്തുമെങ്കിലും കൂടിയിട്ട് ഒരു ആങ്കർമാൻ ഇടുമ്പോൾ ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് ഒരു സേഫ്റ്റി കിട്ടില്ല ഡിഫെൻസിന്, അതാണ് പ്രശ്നം. ഡേഞ്ചറാണ്, ഫോർ ലൈൻ കയറുന്നുണ്ട്. ആ ചെക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. അത് പവറില്ലാത്ത ഷോട്ടായിരുന്നു ഗൈസ്. ബെക്കംബോർ, ബെക്കംബോറിനായിരുന്ന ബോള് ടു വിയറ, ഓവൻ, ഓവൻ ടു റൊമിനിക്. ഏതൊരു പ്ലെയർ റൈറ്റ് കയറുന്നുണ്ട്. ജെറാർഡാണ്, പക്ഷേ പാസ് മിസ് പാസ് ആയിപ്പോയി. ജെറാർഡ് ഓടി വന്നിരുന്നു, റൊമിനിക്കിൻ്റെ പാസ് മോശമായിട്ടാണ് ഗൈസ്. ടോട്ടി നല്ലോണം പ്രൊവൈഡ് ചെയ്ത് കളിക്കുന്നുണ്ട് ഗൈസ്. ടോട്ടി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പോണൻ്റ്. അടിപൊളി ഗോളാണ്. സ്കോർ ഇപ്പോൾ ലെവലായിരിക്കുകയാണ് ഗൈസ്. സി എഫ് പൊസിഷനിലും കക്ക വർക്കാവുന്നുണ്ട് ഗൈസ്. നല്ല രീതിയിലാണ് ഓപ്പോണ്ട് കളിച്ച്, ഫിനിഷിംഗ് അടിപൊളിയായിരുന്നു. ക്രൈഫ്, ഓവൻ കയറുന്നുണ്ട്. ഷേ ജസ്റ്റ് മിസ്. നമ്മൾ ടച്ച് ഇടുമ്പോൾ ഗോൾ അടിക്കുന്ന ട്രിക്കിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രിക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കിയത്, പക്ഷേ വർക്കായില്ല ഗൈസ്. സാബി അലോൺസോ പോയി ഓൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. കാർലോസ് ടു വിയറ, എം എഫിന് കൊടുത്തിരിക്കുകയാണ്. അടുത്തൊരു അറ്റാക്ക് വരുന്നുണ്ട് ഗൈസ്. നമ്മൾ മാക്സിമം ഡിഫെൻസിനെ ബാക്കോട് വലിച്ചിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അതുകൊണ്ടാണ് ഫോർ ലൈൻ ഒന്നും ഉള്ളിൽ കയറി പോകാത്തത്. കേട്ടോ, ക്യാമ്പിലൊക്കെ ബാക്കോട് വലിച്ച് തന്നെയാണ് കളിക്കുന്നത് ഗൈസ്. ഓവൻ ഐക്കോണിക് ആയതുകൊണ്ട് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ ഓപ്പോണൻ്റ് ഡിഫെൻസിനെ പൊട്ടിക്കുന്ന ഉറപ്പാണ്. ടോട്ടി, കക്ക, പുയോൾ, ക്രൈഫ് ടയർഡായിട്ടുണ്ടല്ലേ ഗൈസ്. റൊമിനിക്, ഓവൻ, ശേഷേ റൊമിനിക് കയറുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഒരു ത്രൂ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അടുത്തൊരു ഗോൾ നമുക്ക് അടിക്കായിരുന്നു. ടൈം ഏകദേശം കഴിയാൻ പോവാണ്.
കക്ക വിയറ ടോട്ടി ക്യാമ്പിൽ ഒരുപാട് ഇൻ്റർസെപ്ഷൻസ് തന്നിട്ടുണ്ട് ഗൈസ്. നല്ല കളിയാണ് ക്യാമ്പിൽ കളിച്ചത്. ശരിക്കും നല്ല ഒരു എല്ലാ രീതിയിലും നോക്കുമ്പോൾ ഒരു അടിപൊളി സി ബി ആണ് ക്യാമ്പിൽ. ഒരു കംപ്ലീറ്റ് സെൻറ്റർ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാർലോസിന് ക്രോസ് വരുന്നുണ്ട്, പോയോളം ഹെഡ് ചെയ്തു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അടിപൊളി ചാൻസ് ആയിരുന്നു ഗൈസ്. ക്ലോസ് റേഞ്ചിൽ നിന്നാണ് ഗോളി സിമ്പിളായിട്ട് സേവ് ചെയ്ത്. അപ്പോൾ മാച്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. 2-2 ആണ് സ്കോറ്. നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്, ത്രില്ലടിച്ചു. നമ്മൾ പ്രസ് ചെയ്താൽ കളിച്ചുകൊണ്ടാണ് പിടിച്ചിരിക്കാൻ പറ്റിയത് ഗൈസ്. അല്ലെങ്കിൽ റാഷ്ഫോർഡിനെ പോലെ പ്ലെയേഴ്സൊക്കെ ഇനിയും ഗോൾസ് അടിക്കുമായിരുന്നു ഉറപ്പാണ്. ബാക്കോട് വലിച്ചു തന്നെയാണ് കളിച്ചത്. അപ്പം മാൻ ഓഫ് ദി മാച്ച് റാഷ്ഫോർഡാണ്. നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു ഗൈസ്. ഇതിന് റിസൾട്ട് ഡ്രോ ആണെന്ന് കരുതിയിട്ട് ഐക്കോണിക്സും ലെജൻഡും ഒരിക്കലും സെയിം ആവുന്നില്ല. രണ്ട് കാർഡ് മോശമല്ല, പക്ഷേ ഐക്കോണിക് തന്നെയാണ് കൂടുതൽ പവർഫുൾ ഗൈസ്. ഈ മാച്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് സ്കോർ ചെയ്തത് രണ്ട് ഗോൾസ്. എന്തായാലും ഓപ്പോണ്ട് നല്ല രീതിയിലാണ് കളിച്ചത്. നമ്മളെത്ര ഡിഫൻസ് നോക്കിയിട്ടും നമ്മളെ ഡിഫൻസിൽ നിന്ന് മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഓപ്പോൺ ഗോൾ അടിച്ചത്. നല്ല രണ്ട് ഗോൾസ് ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കളിച്ചത് ഓപ്പോണ്ട്. ലാസ്റ്റൊക്കെ സ്കോർ ലെവലാക്കിയത് അടിപൊളിയായിരുന്നു, കക്കേൻ്റെ ഗോളൊക്കെ. അപ്പോൾ എന്തായാലും മാച്ച് ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ബൈ.